നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോൾ ചൂട് പിടിച്ച ഒരു ചർച്ചയും വിവാദവുമായിരിക്കുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു വളരെ താഴ്ന്ന നിലയിൽ നിന്ന് അദ്ദേഹം നല്ല നല്ല രസകരമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തു അദ്ദേഹത്തിന് പ്രത്യേക ഒരു വെറൈറ്റി ആയിരുന്നു എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും ആ രീതിയിലൊന്നും ആരും കണ്ടിരുന്നില്ല എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഫിറോസിക്ക ഉയിരാണ് എന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആവുകയും അദ്ദേഹത്തിന്റെ വീഡിയോ കാണുകയൊക്കെ ചെയ്തു അദ്ദേഹം ഏത് വീഡിയോ ഇട്ടാലും മില്യനിൽ 10 ലക്ഷത്തിൽ കുറഞ്ഞുള്ള വ്യൂസ് ഇല്ല അതിക്കണക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം ഈ പാചകം ചെയ്യുന്ന രീതിയിലുള്ളതും ചെറിയ കൊച്ചു തമാശകളും അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും വിദേശ ചാനലുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു ചിലരൊക്കെ അത് കോപ്പി ആണ് എന്ന് പറഞ്ഞാലും അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സന്തോഷത്തോട് കൂടി തന്നെ ജനങ്ങൾ ആസ്വദിച്ചിരുന്നു അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ പോയപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തോന്നുന്നു മയിലിനെ കൊന്നങ്ങ് കറി വെച്ചേക്കാന്ന് എന്നാൽ ഇന്ത്യയിൽ മയിലിനെ കൊല്ലാനോ കറി വെക്കാനോ ഒന്നും പറ്റില്ല ജയിലിൽ പോകും അതിനാൽ അദ്ദേഹം ദുബായിൽ പോയിട്ട് അവിടുന്ന് കറി വെച്ചിട്ട് ഇതിന്റെ വീഡിയോ ഇട്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പുലിവാല് പിടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ നിരവധി കമന്റുകളുണ്ട് എന്തായാലും ശരിക്കും അദ്ദേഹം പ്രതിരോധത്തിലാണ് എന്ന് ഇത്ര കാലവും അദ്ദേഹത്തിനെ ഈ ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണ വ്യത്യാസമൊന്നും ഇല്ലാതെ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ രണ്ട് ചേരിയിലായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു യൂട്യൂബർ എന്ന നിലയിൽ അദ്ദേഹം അല്ലെങ്കിൽ ഒരു സർവസമ്മതൻ എന്ന നിലയിൽ നിന്ന് അതിന് ഇടിവ് വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇമേജിന് കോട്ടം വന്നിരിക്കുന്നു ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ മറ്റെന്തെങ്കിലും തരത്തിലാക്കിയാൽ പോലും അത്ഭുതമില്ല എന്ന രീതിയിൽ അദ്ദേഹം തന്നെ സ്വയം കുഴിച്ച കുഴിയിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നേ ഈ കാര്യത്തെപ്പറ്റി തൽക്കാലം പറയാനുള്ളൂ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ലളിത കലാ അക്കാദമി എന്നൊരു സംഗതിയുണ്ട് അവർക്ക് കാർട്ടൂൺ കലാ അക്കാദമി അങ്ങനെ അതിന്റെ കീഴിൽ വേറെയും ചില സംഗതികളൊക്കെ ഉണ്ട് അവരൊരു കാർട്ടൂൺ അങ്ങ് പ്രസിദ്ധീകരിച്ചു ആ മത്സരത്തിന് അയച്ചു ആ കാർട്ടൂണിന് അവർ അവാർഡും കൊടുത്തു അതായത് ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആ കാർട്ടൂണാണ് ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ഇന്ത്യയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഈ കാർട്ടൂൺ ഇങ്ങനെ ഇടേണ്ട എന്ത് സാഹചര്യമാണ് എന്ത് കാരണമാണ് ഉള്ളതെന്ന് ഇത് വരച്ചവനും അറിയില്ല ഇതിന് അവാർഡ് കൊടുത്തവനും അറിയില്ല ഇതിന് ലോകം പോലും നമ്മളെ സംബന്ധിച്ചാണ് കോവിഡിൻ്റെ കാര്യത്തിൽ കോവിഡിനെ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ മറ്റു രാജ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ കോവിഡിനെ പ്രതിരോധിച്ചു സ്വന്തമായിട്ട് 2 വാക്സിനൊക്കെ നമ്മൾ നിർമ്മിച്ചെടുത്തു ഒപ്പം തന്നെ നിരവധി ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങൾക്ക് അയച്ചു കൊടുത്തു അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു പശുവിനെ വെച്ചിട്ട് സന്യാസിമാരുടെ വസ്ത്രവും ഉടുപ്പിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം വന്നു അജണ്ട വന്നു തീർച്ചയായിട്ടും ഏതെങ്കിലും പിതൃശൂന്യ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ പിതൃശൂന്യ ജിഹാദിയോ അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൊണ്ടും പിതൃശൂന്യനായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമേ ഇതുപോലെ വരച്ചു വെക്കാൻ പറ്റത്തുള്ളൂ ആ അതിൻ്റേതായിട്ടുള്ള എല്ലാം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഇതിനുള്ള സാഹചര്യം എന്താണെന്ന് അറിയില്ല എന്തു കാരണം കൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നറിഞ്ഞൂടാ അതിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി വേറെ കുറേ ക്നാപ്പന്മാരും ഇവനോടൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല ശരിക്കും നാവ് കൊണ്ടല്ല ഇവർക്ക് മറുപടി കൊടുക്കേണ്ടത് ഒരു കണക്കിന് നല്ലതാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഈ മനസ്സിൽ വെച്ചിരിക്കാതെ പുറത്തേക്ക് വിടുന്നത് നല്ലതാണ് നിഷ്പക്ഷരായിട്ടിരിക്കുന്ന ആളുകൾക്ക് കൂടി ഇവന്റെയൊക്കെ രാഷ്ട്രീയവും വൃത്തികെട്ട രാഷ്ട്രീയ കളികളുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ വളരെ നല്ലത് തന്നെയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 6468 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ 8.99% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 23 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്